നമസ്കാരം റാഫ്റ്റോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒളിമ്പിക്സിൽ സെമി ഫൈനൽ വരെ എത്തിയ ജപ്പാൻ ടീമിന്റെ കുന്തമുനയായിരുന്നു സൂപ്പർ താരമായ കുബോ. നമുക്കറിയാം നിലവിൽ റാലിന്റെ താരമായ അദ്ദേഹം 3 ഗോളുകളാണ് ഒളിമ്പിക്സിൽ നേടിയിട്ടുള്ളത്. അതുമാത്രമല്ല വളരെ മികച്ച രൂപത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 2019ലായിരുന്നു കുബോ റാലിന് വേണ്ടി സൈൻ ചെയ്തിരുന്നത്. പിന്നീട് ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹം പല ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സീസണിലും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബ്ബുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. മുൻപ് മയോർക്ക, വിയാറൽ, ഗറ്റാഫ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചിട്ടുള്ളത്. നിലവിൽ റയൽ സോസിഡാഡ്, റയൽ മയോർക്ക എന്നിവരാണ് അതിശക്തമായി താരത്തെ ലോണിൽ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്തുള്ളത്. കൂടാതെ ബുണ്ടസ്ലീഗയിലെ പല ക്ലബ്ബുകളും താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തെ വിട്ടു നൽകാൻ തന്നെയാണ് നിലവിൽ റയലിന്റെ തീരുമാനം. അതേസമയം റയലിന്റെ ആരാധകരുടെ ആവശ്യമെന്നുള്ളത് കുബോയെ വിട്ടുകൊടുക്കരുതെന്നും അദ്ദേഹത്തെ റയലിന് വേണ്ടി കളിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ വിടുകയല്ലാതെ മറ്റൊരു മാർഗവും നിലവിൽ റയലിന്റെ മുമ്പിലില്ല. എന്തെന്നാൽ നിലവിൽ 3 നോൺ യൂറോപ്യൻ താരങ്ങളെ ഉൾപ്പെടുത്താൻ മാത്രമേ അനുമതിയുള്ളൂ. നിലവിൽ 3 യൂറോപ്യന്മാർ അല്ലാത്ത താരങ്ങൾ റയലിലുണ്ട്. അതുകൊണ്ട് തന്നെ കുബോയെ ഉൾപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹത്തെ ലോണിൽ റയൽ അയക്കേണ്ടി വരും. അതേസമയം അടുത്ത സീസണിൽ കുബോയെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് റയലുള്ളത്. എന്തെന്നാൽ വിനീഷ്യസ് ജൂനിയറിന് പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഒഴിവുണ്ടാകും. ആ സ്ഥാനത്ത് കുബോക്ക് ഇടം നേടാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും റയലിന്റെ ആരാധകർ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന താരമാണ് കുബ. മുൻപ് FC ബാഴ്സലോണയുടെ യൂത്ത് ടീമിന് വേണ്ടി കളിക്കാൻ കുബോക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.